നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഇങ്ങേറ്റത്ത് രാജ്യത്തിൻ്റെ തെക്കേയറ്റമായ കേരളത്തിൽ ഉണ്ടായ കോലാഹലങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റിവൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെയുള്ള സമരങ്ങൾ കോൺഗ്രസ്സുകാരുടെ വക പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ്സുകാരുടെ വക പട്ടാപ്പകൽ നടു റോഡിൽ പശുക്കുട്ടിയെ കഴുത്തെറത്ത് കൊന്നിട്ട് അതിനെ കറി വെച്ച് തിന്നാൽ അങ്ങനെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നത് എന്ന് ഓർമ്മയുണ്ടോ ആ സമയത്ത് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യമുണ്ടായിരുന്നു അടുത്ത ഈസ്റ്ററോ ക്രിസ്മസോ ഒക്കെ വരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കോളിഫ്ലവർ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും കാരണം അവർക്ക് ഇനി ബീഫൊന്നും കിട്ടത്തില്ല ഫാസിസം അടുക്കളയിൽ വരെ കയറി നോക്കും എന്ന രീതിയിൽ എന്തൊക്കെ പ്രചരണമായിരുന്നു വർഷങ്ങൾ പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി അവർ പറഞ്ഞ രീതിയിൽ ഒന്നും വന്നില്ല ഇപ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി വരുന്നു മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് ആ വാർത്ത എന്തെന്നാൽ അവിടെ പൂന എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേഹം എന്ന് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഏതാനും കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യമാംസ വിൽപ്പനകളെല്ലാം പരിപൂർണമായിട്ടും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുകയാണ് ഒരു ക്ഷേത്രമുണ്ടൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചുറ്റളവിൽ അതൊക്കെ നിരോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു നിശ്ചിത കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ മത്സ്യം മാംസം ഇതൊക്കെ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആ സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നു പക്ഷേ വിചിത്രമെന്ന് തന്നെ പറയട്ടെ നമ്മുടെ ഇങ്ങേറ്റത് കേരളത്തിൽ യാതൊരു കോലാഹലങ്ങളുമില്ല കമ്മ്യൂണിസ്റ്റുകാരോ ഡി വിഫിക്കാരോ ബീഫ് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഈ മത്സ്യ ഫെസ്റ്റിവലോ ഒന്നും നടത്തുന്നില്ല എന്ത് അത്ഭുതമായിരിക്കുന്നു ഇവിടുത്തെ സുഡാപ്പുകൾക്ക് അനക്കമില്ല കോൺഗ്രസ്സുകാർക്ക് പരസ്യമായിട്ട് വന്ന് പശുക്കുട്ടീനെ നടരോട് വെച്ച് കഴുത്തറത്ത് കൊന്നിട്ട് അതിനെ കറി വെച്ച് എല്ലാവർക്കും വിളമ്പെന്ന പരിപാടിയില്ല മൊത്തത്തിൽ സൈലൻ്റ് ആയിരിക്കുന്നു എന്താ കാരണം എന്താ കാരണം പൂനെ എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഭരിക്കുന്ന ആരാണ് ശിവസേനയാണ് അവിടുത്തെ മുഖ്യമന്ത്രി പക്ഷേ ഭരണത്തിൽ ആരൊക്കെയാണ് ശിവസേന കോൺഗ്രസ് എൻ സി പി സി പി ഐ എം സി പി ഐ പിന്നെ ജിഹാദികൾ അപ്പോൾ അവർക്കാവ അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധമില്ല ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങളുടെ വികാരത്തിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവർ ആരാധിക്കുന്നതിൻ്റെ അവരുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഗോവധ നിരോധനം ശ്രദ്ധിച്ച് കേൾക്കണം ഗോവത നിരോധനം പശുവിനെ കൊല്ലുന്നതിന് മാത്രമാണ് നിരോധനമുള്ളത് അല്ലാതെ മറ്റു ജീവജാലങ്ങളെ ഒന്നും കൊല്ലുന്നതിനോ തിന്നുന്നതിനോ ഒരു നിരോധനവും ഇല്ല പക്ഷേ അതിനെ വളച്ചൊടിച്ച് ബീഫ് നിരോധനം എന്ന തരത്തിൽ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനെതിരെ ബീഫ് ഫെസ്റ്റിവൽ നടത്താനുമൊക്കെ ഒക്കെ മുന്നിട്ടിറങ്ങിയവർ ഇപ്പോൾ ഇതാ ഏതാനും കിലോമീറ്ററുകളിൽ ഈ ബീഫ് മാത്രമല്ല മത്സ്യവും മാംസവും നിരോധിച്ചിരിക്കുന്നു വിൽക്കാൻ പാടില്ല എന്ന ഉത്തരവിറക്കിയിരിക്കുന്നു എന്താ അനങ്ങാത്തത് എന്താ ഫെസ്റ്റിവൽ നടത്തണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കാവുക ഓ അവിടെ പിന്നെ ഹിന്ദു ഭൂരിപക്ഷ ആണല്ലോ അല്ലേ കേരളം അങ്ങനെയല്ല കുറേ കാലമായിട്ട് കേരളം അങ്ങനെയല്ല എന്നൊരു തോന്നണം നിങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രതികരിക്കുന്നു പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇതേ സംഭവം തന്നെയാണല്ലോ ഇപ്പോൾ വേറൊരു രൂപത്തിൽ കർണാടകയിൽ നടക്കുന്നത് അവിടെ ഇപ്പോൾ പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവിടെ തന്നെ എസ് ഡി പി എന്ന സംഘടനയെ നിരോധിക്കണം എന്ന് പറഞ്ഞ് അവിടെ പരാതിയും കൊണ്ട് ചെന്നിരിക്കുന്നത് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഓ കർണാടകയിലും പറഞ്ഞ പോലെ ഹൈന്ദവ ഭൂരിവശമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ തക്കിയ എന്ന് പറയുന്ന ഒരു സംഗതി നടപ്പിലാക്കണമല്ലോ അല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷത്തിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുക മിണ്ടാതിരിക്കുക അങ്ങ് മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവാജിയുടെ ആ നാൾ വരുമ്പോഴും അല്ലെങ്കിൽ ആഘോഷമൊക്കെ വരുമ്പോഴും അതിൻ്റെ ഒപ്പം നിന്ന് സംഖ്യേതക്കാൽ മുന്നേ ചാടിയിറങ്ങി ആഘോഷിക്കുകയും ഛത്രപതി ശിവാജിക്ക് കീജയും വിളിക്കുന്നതാര കനൽത്തരികൾ അഥവാ കമ്മ്യൂണിസ്റ്റുകൾ ഓരോ സ്ഥലത്തും ഓരോ അടവ് നയമാണ് അവർക്ക് ഇവിടെ ഒരു അടവ് നയം അവിടെ വേറൊരു അടവ് നയമാണ് എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ എടുത്ത ആ തീരുമാനത്തിനെതിരെ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തൂ കുറഞ്ഞ പക്ഷെ ഒരു ഫിഷ് ഫെസ്റ്റിവലെങ്കിൽ നടത്തുക എന്താ യൂത്ത് കോൺഗ്രസ്സുകാരാ ഒരാളുണ്ടല്ലോ നിങ്ങളുടെ ഒരു യുവ നേതാവ് ആ റിജുൽ മാക്യുറ്റി അദ്ദേഹത്തിനോട് പറ ഏതെങ്കിലും ഏതെങ്കിലുമല്ലോ ഒരു മീനായിട്ട് പറയുമ്പോ കൊമ്പൻ ശ്രാവിനിയോ അല്ലെങ്കിൽ മറ്റൊരു പശുക്കുട്ടീനെ കൊണ്ടുവന്നിട്ട് നട ഒഴിഞ്ഞിട്ട് അറത്തിട്ട് വിറ്റിട്ട് മഹാരാഷ്ട്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ട് അതങ്ങ് പ്രകടിപ്പിക്കാൻ പറ എന്താ പറ്റില്ലല്ലേ ഇരട്ടത്താപ്പാണ് ഇത് തന്നെയാണ് രാഷ്ട്രീയ തന്നെ കേസിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ജനങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് തന്നെയാണ് അപ്പം നിങ്ങൾക്കാവാം മറ്റാർക്കും ആവാൻ പാടില്ലല്ലേ വെബ് ഡെസ്ക് തത്ത്വമി ന്യൂസ്